ആത്മാവാം ദൈവമേ വരണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവാം ദൈവമേ എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഞ്ചാമത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത് ദയ എന്ന ഫലമാണ്. കൈൻഡ്നസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് യഥാർത്ഥത്തിൽ ദയ എന്നത്? നമ്മൾ ചിന്തിക്കുന്ന ദയയല്ല, അതിനേക്കാൾ നൂറിരട്ടി മുകളിലുള്ള ദൈവത്തിൻ്റെ അളവറ്റ അതിരറ്റ ജനത്തോടുള്ള കരുണയെ വിളിക്കുന്ന പേരാണ് ദയ എന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദയ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ദയയുടെ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, കടമയുടെ പേരിൽ നമ്മൾ ദയ കാണിക്കാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ദയ കാണിക്കണം എന്നൊരു കടമയാണെങ്കിൽ ഞാനത് ചെയ്യാം. രണ്ടാമത്തേത്, ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാനൊരു പുണ്യം ചെയ്തു അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തു എന്നതിന് ഒരു ആത്മസംതൃപ്തി. എനിക്കൊത്തിരി പൈസയുണ്ട്, അതിൽ നിന്ന് ഞാൻ കുറച്ച് കൊടുത്തു എന്നുള്ള ആത്മസംതൃപ്തി. മൂന്നാമത്തേത്, കരുണയുടെ പേരിൽ, ഈ ലോകത്തിൽ പറയുന്ന കരുണയുടെ പേരിൽ ചെയ്യുക. നാലാമത്തേത്, മറ്റുള്ളവർ എന്തെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ച് ദയ കാണിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇതെല്ലാം നല്ലത് തന്നെ, ഇതിലൊന്നും തെറ്റില്ല. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ദയ? അത് ഒന്നാമതായിട്ട്, മറ്റൊരു വ്യക്തിയുടെ മനോഭാവത്തെ നോക്കാതെ, മനോഭാവങ്ങളെ നോക്കിക്കാണാതെ സ്വയമായി നൽകുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദയ. രണ്ടാമത്തേത്, എനിക്ക് എന്ത് നേട്ടം ഉണ്ടാകുമെന്ന് നോക്കാതെ, നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന ഒരു കരുണയെ വിളിക്കുന്നതാണ് ദയ എന്ന്. മൂന്നാമത്തേത്, അപരനോട് യേശു കാണിച്ച ആ കരുണ അതേപോലെ കാണിക്കാൻ, മുഖത്ത് തുപ്പിയവനോടും മുടി പിടിച്ചു വലിച്ചവനോടും കാണിച്ച ദയ. നാലാമത്തേത്, യേശുവിനെ തള്ളിക്കളഞ്ഞ ശിഷ്യനെ പോലും സ്നേഹിതനായി കണ്ട് സ്നേഹിക്കുന്ന ദയ. സ്നേഹമുള്ളവരെ, ഈ നാല് മനോഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ഒന്നുകൂടി അച്ഛൻ പറയാം, മറ്റു വ്യക്തികളുടെ മനോഭാവങ്ങൾ നോക്കാതെ ജീവിക്കുക. രണ്ട്, എനിക്ക് എന്ത് നേട്ടം കിട്ടും ഇതിൽ എന്ന് ചിന്തിക്കാതെ ചെയ്യുന്നൊരു പ്രവൃത്തി. അപരനോട് യേശു കാണിച്ചത്, മുഖത്ത് തുപ്പിയവനോടും മുടി പിടിച്ചു വലിച്ചവനോടും കുറ്റം പറഞ്ഞവനോടും കല്ലെറിഞ്ഞവരോടും കാണിച്ച ദയ. അതുപോലെ യേശുവിനെ തള്ളിപ്പറഞ്ഞ, ഒറ്റിക്കൊടുത്ത ശിഷ്യരോട് ദൈവം കാണിച്ച ദയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8 പറയുന്നുണ്ട്, പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇതാണ് ദൈവം നമ്മോട് കാണിച്ചത്. നമ്മൾ പാപികളായിരിക്കെ പാപത്തിൻ്റെ ഫലമാകുന്ന കുരിശു മരണത്തിൽ അവനേറ്റു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മെ പഠിപ്പിക്കാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ഒരു മനുഷ്യ ഹൃദയങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊണ്ട് മൂടപ്പെട്ട ജീവിതങ്ങളായി മാറാൻ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ. ആമേൻ. ആത്മാവാം ദൈവമേ വരണേ.